ഏഴിമല നേവൽ അക്കാദമി പരിസരത്ത് സ്ഫോടന ശബ്ദത്തെ തുടർന്ന് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP സന്ദർശിച്ചു. പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ നാവിക അക്കാദമിക്ക് ബാധ്യതയുണ്ടെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു. യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന എട്ടിക്കുളം പടിഞ്ഞാറേ അതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് നേവൽ അധികൃതർ ഉഗ്ര സ്ഫോടന ശബ്ദത്തോടെയുള്ള പരീക്ഷണമോ മറ്റോ നടത്തിയതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ഇതുമൂലം എട്ടിക്കുളം പ്രദേശത്ത് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നേവൽ അധികൃതർ അർഹമായ നഷ്ടപരിഹാരം നൽകണം. ഇത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രിമാരോട് രേഖാമൂലം ആവശ്യമുന്നയിക്കുമെന്നും എട്ടിക്കുളത്ത് കേടുപാടുകളുണ്ടായ വീടുകൾ സന്ദർശിച്ച ശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. നിരുത്തരവാദപരമായ ഒരു സമീപനം നേവൽ അക്കാദമിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മേലിൽ അത് ആവർത്തിക്കില്ല എന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. ആവർത്തിക്കാൻ പാടില്ല. കാരണം മനുഷ്യവാസം ഇത്രയേറെ ഉള്ള ഒരു സ്ഥലത്ത് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ മുൻകൂട്ടി അവരെ അറിയിച്ചിട്ട് വേണം ഇത് നടത്താൻ. ഇതിപ്പോൾ എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു. ഇനി സംഭവിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കണം. അതുകൂടാതെ സംഭവിച്ചതിന് ഉത്തരവാദിത്വം നേവൽ അക്കാദമി ഏറ്റെടുത്ത് അതിനാവശ്യമായ നഷ്ടപരിഹാരം അവർ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. കൊടുക്കാതെ സമ്മതിച്ചിട്ടുണ്ട്. കെ ജയരാജ്, കരപ്പാത്ത് ഉസ്മാൻ, VV ഉണ്ണികൃഷ്ണൻ, PV സുരേന്ദ്രൻ, KK അഷറഫ്, PM ലത്തീഫ്, കക്കുളത്ത് അബ്ദുൾ ഖാദർ, VV ഉമ്മർ, BP ഗംഗാധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ പക്കാൻ അബ്ദുൾ അസീസ്, KC ഖാദർ എന്നിവരും MP യോടൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.